എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രാവലിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളുള്ളത് പൊന്നാനി പറഞ്ഞ സ്ഥലത്താണ്. പൊന്നാനി ഹാർബറിലാണ്, പുതിയ ഹാർബറിലാണ്. ഇവിടെ ഒരു ജംഗർ സർവീസ് ഉണ്ട് പറഞ്ഞിട്ട് അത് നമ്മളൊന്ന് പോയി നോക്കാം എന്നുള്ള ഒരു പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറേക്കര പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് ഈ ഹാർബറിൻ്റെ അവിടുന്ന് ജംഗാറിൽ പോകുന്ന സ്ഥലം പറഞ്ഞ പടിഞ്ഞാറേക്കര പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു പാർക്കും കാര്യങ്ങളും ഞങ്ങളെ സെറ്റപ്പ്, ഒരു ബീച്ച് ആ ഒരു സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ ജലപാത കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണത് എന്താ വെച്ചാൽ, ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് പൊന്നാനിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് കൂട്ടായി ഭാഗത്തേക്ക് ഒക്കെ പോകാറാണ് ഭയങ്കര ദൂരം കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ഒരു ഈസി വേ എന്നുള്ള ലെവലിലാണ് ഈ ജലപാത, ഈ ജംഗർ സർവീസ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആരംഭിച്ചിട്ട് കുറച്ച് അധികം വർഷമായിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ ആലോചിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് വന്ന് പറഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ മേലത്തൂരിൽ നിന്നാണ് വന്നത്. മേലത്തൂരിൽ നിന്ന് തൃത്താല, തൃത്താലിൽ നിന്ന് നേരെ എടപ്പാള്, എടപ്പാളിൽ നിന്ന് വീണ്ടും നേരെ കുണ്ടുകടവ്, കുണ്ടുകടവിൽ നിന്ന് പൊന്നാനി. പൊന്നാനിയിൽ നിന്ന് കറക്റ്റ് നമ്മളൊരു ഡെഡ് എൻഡ് വരും. അവിടെ നിന്ന് റൈറ്റ് തിന്നു വന്നിട്ട് വെച്ചാൽ പുതിയ ഹാർബറിലേക്കുള്ള വഴി എന്ന് വെച്ചാൽ ആ ഹാർബറിൽ തന്നെയാണ് ഈ ജംഗർ സർവീസ് ഉള്ളത്. അതിനൊരു ചെറിയൊരു ഫീസും കാര്യങ്ങളും ഉണ്ട്. അത് ഒരാൾക്ക് 10 രൂപ ഇട്ടാണ് അവരുടെ ചാർജ്. കാറും കാറിന് 50 രൂപ, അങ്ങനെ ടോട്ടൽ 60 രൂപ. ഞങ്ങൾക്ക് രണ്ടാളും കാറും കൂടിയിട്ട് 60 രൂപയാണ് ടോട്ടൽ വന്നത്. അപ്പോൾ നമുക്കിന്ന് ജംഗർ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ജംഗർ സർവീസ് ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷമായി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ 2-3 വട്ടം സ്റ്റോപ്പായി, ഇപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ടായി എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ജംഗറിൻ്റെ ഉള്ളിലേക്ക് കയറിക്കാണ്. മാസ്കും കാര്യങ്ങളൊന്നും അയക്കില്ല, എന്നിട്ട് ഇവിടെ നിറയെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് വണ്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോണത് ഇവിടുന്ന് പടിഞ്ഞാറേക്കര പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായി, തിരൂര്, അങ്ങനെയാണ് ഈ ജലപാത കൂടുതൽ ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് എളുപ്പം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ജംഗർ ഉപയോഗിച്ച് നമുക്ക് ഈ പടിഞ്ഞാറേക്കര പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വെച്ചാൽ അവിടുന്ന് പിന്നെ നമുക്ക് ബൈ റോഡ് തിരൂര് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് എളുപ്പം. ജംഗറിൽ വണ്ടി കയറ്റുമ്പോൾ റിവേഴ്സ് വേണം, വണ്ടി റിവേഴ്സിൽ വേണം കയറ്റി വരാൻ. അപ്പോൾ അവർ പറയും, നമ്മൾ ആ സൈഡും കാര്യങ്ങളൊക്കെ പറയും. അതിനനുസരിച്ച് നമ്മൾ ജംഗറിലേക്ക് കയറ്റി ഒരു കറക്റ്റ് പാർക്കിംഗ് ആയിരിക്കണം. എന്നാലും കുറേ വണ്ടികളുണ്ട്, അപ്പോൾ കറക്റ്റ് പാർക്കിംഗ് എന്ന് വെച്ചാലാണ് മാക്സിമം വണ്ടികൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. We'll be right back.
ഏകദേശം ഒരു 25 kilometers മാറ്റണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് പൊന്നാനിയിൽ നിന്ന് നമ്മൾ ഈ പടിഞ്ഞാറേക്കര പറഞ്ഞ സ്ഥലത്തേക്ക് വരിക വെച്ചാൽ ഏകദേശം 25 kilometers റോഡ് മാർഗം വരിക വെച്ചാൽ 25 kilometers വരുന്നു. ഇതിപ്പോൾ നമുക്ക് ആകെ ഒരു 10 minutes എടുത്തിട്ടില്ല ഇവിടുന്ന് പൊന്നാനി ഹാർബറിൻ്റെ അവിടുന്ന് കയറി നമ്മൾ ഇവിടേക്ക് എത്തുന്ന ഒരു 8 minutes കഷ്ടി എടുത്തുള്ളൂ. അപ്പോൾ റോഡ് മാർഗം വരുന്നതിനുള്ള എളുപ്പം ശരിക്കും നമ്മൾ ബോട്ട് ജെട്ടി പൊന്നാനി ബോട്ട് ജെട്ടി വന്നിട്ട് അവിടുന്ന് പടിഞ്ഞാറക്കരയ്ക്ക് ജങ്കാർ വഴി വരികയാണ് ഏറ്റവും എളുപ്പം. നമ്മളിപ്പോൾ പാർക്കിൻ്റെ അവിടെ എത്തി. പാർക്കിന് ഇവിടെ കടക്കുമ്പോൾ ഒരു ചെറിയൊരു ചാർജും കാര്യങ്ങളുണ്ട്, അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതായത് 40 rupees ആയത്. അത് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അതേമാതിരി ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ എന്താ പറയുക നമ്മൾ വന്ന് ഈ കാലിന് ഉല്ലാസം നൽകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൊണ്ട് മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം കൊണ്ടല്ല നല്ല തിരക്കാണ്, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ മാസ്കൊക്കെ ഊരി സംസാരിക്കുക വെച്ചാൽ ഒന്ന് മാറി നിന്ന് സംസാരിക്കാമല്ലോ വെച്ചിട്ടാണ് നമ്മളൊന്ന് കിട്ടുന്ന സംസാരിക്കുന്നത്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുക തൃശ്ശൂർ അങ്ങനെയുള്ള തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് വെച്ചാൽ പൊന്നാനി വരിക. പൊന്നാനി വന്നിട്ട് പൊന്നാനിയിൽ നിന്ന് നമ്മൾ ഹാർബറിൻ്റെ അവിടുന്ന് ഈ ജങ്കാർ വഴി വരിക വെച്ചാൽ ഞാൻ പറഞ്ഞില്ല 25 kilometers മാത്രം. ശരിക്കും തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഇതിനെ നേരെ അവർക്ക് ഇങ്ങനെ പുറത്തൂര് വഴി വരാൻ വേറെ വഴിയുണ്ട്. നമുക്ക് വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അതായത് പാലക്കാട് തൃശ്ശൂർ ആ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർ നേരെ എന്താണ് പറയുക എടപ്പാളിൽ വന്ന് എടപ്പാളിൽ നിന്ന് നേരെ പൊന്നാനി വന്ന് പൊന്നാനിയിൽ നിന്ന് പുതിയ ഹാർബറിലേക്കുള്ള വഴി വെച്ച് അവിടെ പറഞ്ഞു തരും. അവിടെ തന്നെ ഈ ജങ്കർ സർവീസ് ഉള്ള അതിൻ്റെ തൊട്ട് തന്നെ അതിൻ്റെ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളുണ്ട്, അത് എടുക്കുക നേരെ ഇവിടെ വന്ന് ഇറങ്ങാം. നേരത്തെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ പാർക്കിൻ്റെ നേരെ ഫ്രണ്ടേജ് പറഞ്ഞ വലിയൊരു ബീച്ചാണ്. ഇന്നിവിടെ ഞായറാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ ഞാനതങ്ങനെ മാറി നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. നല്ല തിരക്കുണ്ട് ഇന്നിവിടെ. Thank you.
നമ്മളിപ്പോ പടിഞ്ഞാറക്കരയിൽ നിന്നൊക്കെ പോകുന്നു. പടിഞ്ഞാറക്കരയിൽ നിന്ന് പന്തല്ലൂർ വഴിയാണ് നമ്മൾ വന്നത്. പന്തല്ലൂർ വഴി അങ്ങനെ മംഗലം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ ചമ്രവട്ടം പറഞ്ഞ സ്ഥലത്താണ്. നേരെ എൻ്റെ പുറകിൽ കാണുന്നതാണ് ചമ്രവട്ടം ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ടെന്നാണ് അറിവ്. 1 കിലോമീറ്റർ മുകളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് പറയാമെന്ന് വെച്ചിട്ടാണ്. അത് മാത്രമല്ല നമ്മളെന്താ അവിടെ നല്ല എന്താ പറയുക ആ പാർക്കും കാര്യങ്ങളും മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ജംഗർ സർവീസ് വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും വേറൊരു അനുഭവമായിരുന്നു. എന്നാൽ ഞാനൊക്കെ ഫസ്റ്റ് ടൈമായിട്ടാണ് ജംഗാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പൊന്നാനി അവിടെ വണ്ടി കൊണ്ട് നിർത്തിയ നമ്മുടെ എന്താണ് പറയുക പൊന്നാനി ഹാർബറിൽ വണ്ടി കൊണ്ട് നിർത്തിയെന്ന് വെച്ചാൽ അവിടെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൂടുമ്പോൾ തന്നെ സർവീസ് ഉണ്ട്. അവിടെ തന്നെ ടോക്കൺ മറ്റേ ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് നമ്മളെ വണ്ടി ജംഗാറിൽ വന്ന് ഈ പടിഞ്ഞാറക്കര പാർക്കിൽ വരിക. അപ്പോൾ അത് വേറൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം. വരുമ്പോൾ നമ്മൾ റോഡ് മാർഗം വരിക. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചമ്രവട്ടം പോലെ കാണാം. വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോകളുമായി കാണാം. അതുവരേക്കും ബൈ.